ഹലോ ഫ്രണ്ട്സ്, ജസ്റ്റുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്റ്റോപ്പ് വാച്ച് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങി അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നതിന് ഗൂഗിളിൽ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും അറിയാം, നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കാണും, ബൈ ഡിഫോൾട്ട് നമ്മുടെ മൊബൈലിൻ്റെ അകത്തൊക്കെ ഓരോ ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ സപ്പോസ് അങ്ങനെ ഒരു ഇതില്ല, പല സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഗൂഗിൾ, നമ്മളൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക സ്റ്റോപ്പ് വാച്ച് എന്ന്. സ്റ്റോപ്പ് വാച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളവിടെ എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ അവിടെ ഒരു സ്റ്റോപ്പ് വാച്ച് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ടൈമർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടെ ഇപ്പം 5 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.